നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വി ഹെൽപ്പ് ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നൂലാമാലയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പലരും ഇത് കഴിക്കുന്നതാണ്. ആ കണ്ട എന്താണ് കഴിക്കുന്നത്? അതിൻ്റെ പേരിൻ്റെ അവസാനത്തെ വൃത്തം മാറ്റിയിട്ട് വള്ളിയിട്ടാൽ ചില സ്ത്രീകൾക്കുള്ള പേരായിട്ട് മാറും. എന്താണെന്നാണ്? ഞാനത് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും ഇത് കഴിച്ചിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഉത്തരം കല്യാണമാണ്. കല്യാണം, കല്യാണം എന്ന് എഴുതിയിട്ട് അതിൻ്റെ അവസാനത്തെ വൃത്തം മാറ്റിയിട്ട് അതിന് വള്ളിയിട്ടാൽ കല്യാണിയായി. കല്യാണത്തിൻ്റെ വൃത്തം മാറ്റി വള്ളിയിട്ടാൽ കല്യാണിയായി, അതാണ് പറഞ്ഞത്. പല ആൾക്കാരും കഴിക്കുന്നതാണ്. അതിൻ്റെ വൃത്തം മാറ്റി വള്ളിയിട്ടാൽ ചില സ്ത്രീകൾക്കുള്ള പേരായി. കല്യാണി എന്നുള്ളത് സ്ത്രീകൾക്കുള്ള പേരാണ്. കല്യാണം, കല്യാണി. ഓക്കെ, ഭർത്താവും വിഷവും ചേർന്ന സംഖ്യ ഏതാണ്? ഭർത്താവും വിഷവും ചേർന്ന സംഖ്യ ഏതാണെന്നാണ്. ഭർത്താവും വിഷവും ചേർന്ന സംഖ്യ, അങ്ങനൊരു സംഖ്യയുള്ളൂ, അതാണ് 15. മലയാളത്തിൽ 15 എന്ന് പറയുന്ന സംഖ്യ. അത് 10 എന്ന് പറഞ്ഞാൽ ഭർത്താവ്, 5 എന്ന് പറഞ്ഞാൽ വിഷം. അപ്പം ഭർത്താവും വിഷമുള്ള സംഖ്യ 15. ഓക്കെ, അതായത് ഇതൊരു പക്ഷിയാണ്. ആ പക്ഷിയുടെ പേരിൻ്റെ വള്ളി മാറ്റി കഴിഞ്ഞാൽ അത് കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. എങ്കിൽ എന്താണ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്? ഏതാണ് ആ പക്ഷി എന്നാണ്. ഈ പക്ഷി നമ്മൾ കൂടുതലായിട്ടും ചില ആൾക്കാർ വളർത്താൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മറ്റു പേരുടെ ലക്ഷ്യം വേറെ ഒന്നാണ്. കടിച്ച് പറിക്കുക, തിന്ന. ആ പക്ഷി മറ്റൊന്നല്ല, നമ്മുടെ കോഴിയാണ്. കോഴി എന്ന് പറയുന്ന പക്ഷിയാണ്. ഈ കോഴി എന്ന് പറയുന്ന പേരിൻ്റെ കോഴിയുടെ വള്ളി മാറ്റിക്കഴിഞ്ഞാൽ കോഴയായിട്ട് മാറും. ഈ കോഴ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണ്. പരമാവധി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക, വാങ്ങാതിരിക്കാനും ശ്രമിക്കുക. വെള്ളം ചേർക്കാത്ത കറി ഏത് എന്നായിരുന്നു ചോദ്യം. വെള്ളം ചേർക്കാത്ത കറി ഏത്? ചില ആൾക്കാർ പറയുന്ന കാര്യത്തിലൊക്കെ വാക്കിലൊക്കെ വെള്ളം ചേർക്കുന്നു പറയാറുണ്ട്. അതായത് വെള്ളം ചേർക്കാത്ത കറി ഏതാണ്? ഉത്തരം ബേക്കറിയാണ്. ബേക്കറി, ബേക്കറി എന്ന് പറയുന്ന കറിയിൽ വെള്ളം ചേർക്കാറില്ല. അതൊക്കെ ഇപ്പം അപ്പോൾ ചോദിച്ചതാണ്. അതായത് തുടക്കവും ഒടുക്കവും ഒരുപോലെയുള്ള സമയം ഏത് എന്നുള്ളതാണ്. ഉത്തരം 2:30 എന്നുള്ള സമയമാണ്. 2:30 എന്ന് നമ്മൾ സമയത്തിൻ്റെ 2:30 എന്ന് പറയുന്ന സമയം എഴുതുമ്പോൾ തുടക്കം രായാണ്, അവസാനവും രായാണ്. തുടക്കവും ഒടുക്കലും തുടക്കവും ഒടുക്കും ഒരുപോലുള്ള അക്ഷരമുള്ള സമയമാണ് 2:30 എന്ന് പറഞ്ഞത്. ര, രണ്ടും രാര എന്നുള്ള അക്ഷരമാണ്, അക്ഷരമാണ്. അങ്ങനെ തുടക്കം ഒടുക്കും ഒരുപോലെ വരുന്ന മറ്റൊരു സമയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വല്ല സമയമുണ്ടോ എന്ന് ഞങ്ങളെ ഒന്ന് അറിയിക്കണേ. ഓക്കെ,